മനുഷ്യത്വം എന്ന സംഗതി തൊട്ടുതീണ്ടിയിട്ടില്ലാത്തവരാണ് ഈ സംഖ്യകൾ എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി അവർ ഉറപ്പിക്കുകയാണ് മണിപ്പൂർ സംഭവത്തോടെ. മണിപ്പൂരിലെ ആ രണ്ട് സഹോദരിമാരുടെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്ക് പോലും മണിപ്പൂരിനെ കുറിച്ച് സംസാരിക്കേണ്ടി വന്നത്. അതും വെറും 36 സെക്കൻഡ്. പക്ഷേ ആ വീഡിയോ പുറത്തു വന്ന് രാജ്യമൊട്ടാകെ ബി ജെ പിക്കെതിരായിട്ടുള്ള ഒരു വികാരമുയർന്നതോടുകൂടി എങ്ങനെയും മണിപ്പൂർ സംഭവങ്ങളെ ന്യായീകരിക്കുക എന്നതിലേക്ക് എത്തിയിരിക്കുകയാണ് ബി ജെ പിക്കാർ. ഈ കഴിഞ്ഞ 79 ദിവസമായി മിണ്ടാതിരുന്നവർ ഇപ്പോൾ പുതിയ കുറേ കണക്കുകളുമായി ഇറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ കാലത്താണ് പോലും അവിടെ കൂടുതൽ മരണങ്ങൾ നടന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കാലത്താണ് പോലും അവിടെ കൂടുതൽ ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുള്ളത്. കോൺഗ്രസിൻ്റെ കാലത്താണ് പോലും കൂടുതൽ സൈനികർ അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം ഭദ്രമാണ് എന്നാണ്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിലിരുന്ന് ബി ജെ പിയുടെ ജോർജ് കുര്യൻ ചോദിക്കുന്നത് കേട്ടു, 122 പേരും 150 പേരുമൊക്കെ ചാവുന്നത് ഒരു വലിയ കാര്യമാണോ എന്ന്. ഒരു വെടിവെപ്പൊക്കെ നടത്തേണ്ടി വന്നാൽ 5000ഉം 10000ഉം ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണം വെടിവെപ്പൊന്നും നടത്താതെ ഇങ്ങനെ ബാക്കിയുള്ള സാധാരണക്കാരായ മനുഷ്യരെ കൊല്ലാൻ വിട്ടുകൊടുക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ മരണം ഒരു മരണമല്ല എന്നാണ്. അവിടെ മാനം നഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ അഭിമാനത്തിനൊരു വിലയുമില്ല എന്നാണ്. ഇവർ അങ്ങനെയാണ് അതിന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. പഴയ കണക്കുകൾ കൊണ്ടുവന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും 2004 മുതൽ 2014 വരെയുള്ള യു പി എ ഭരണകാലത്തിൻ്റെ കണക്കുകൾ പറയുമ്പോൾ അതിന് തൊട്ടുമുമ്പുള്ള വാജ്പേയിയുടെ ഭരണകാലത്തെ കണക്കുകൾ ഇവർ പറയുന്നില്ല. അന്ന് മണിപ്പൂരിൽ എങ്ങനെയായിരുന്നു അവസ്ഥ എന്നുള്ളത്, അതിനെ ഘട്ടം ഘട്ടമായി യു പി എ സർക്കാരിൻ്റെ കാലത്ത് മണിപ്പൂരിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന അവസരത്തിൽ അവിടുത്തെ സംഘർഷങ്ങൾ ഒഴിവാക്കി സമാധാനത്തിൻ്റെ ഒരു ഭൂമിയാക്കി ആ നാടിനെ മാറ്റി. അതുമാത്രവുമല്ല, ഇതുപോലെ ഒന്നും മണിപ്പൂരിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. മണിപ്പൂരിലെ ആളുകൾ തന്നെ പറയുന്നതാണല്ലോ അത്. അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ അവർ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥ, സ്കൂളുകളിൽ പോകാൻ കഴിയാത്ത അവസ്ഥ, വാർത്താവിനിമയ സംവിധാനങ്ങളില്ലാത്ത അവസ്ഥ, ഇൻ്റർനെറ്റ് ഇല്ലാത്ത അവസ്ഥ, മാനത്തിന് വിലയില്ലാത്ത അവസ്ഥ, അങ്ങനെ ഒരു പരിതാപകരമായ സ്ഥിതിയിൽ കൂടി മണിപ്പൂർ ഒരിക്കലും കടന്നുപോയിട്ടില്ല. അതിപ്പോഴാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ജനം പറയുന്നത് ഭരണാധികാരികൾ വായിൽ പഴവും വച്ചിരുന്നാൽ പറ്റില്ല എന്ന്. പക്ഷേ നമ്മുടെ ഭരണാധികാരികൾ അങ്ങനെയല്ല അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. മണിപ്പൂരിൻ്റെ ഏറ്റവും ഹീനമായി രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വന്ന സംഭവത്തെക്കുറിച്ച് പറയുമ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെ അതിനോട് ചേർത്ത് മണിപ്പൂരിന് മുമ്പേ അവയുടെ പേര് പറയുകയാണ്. എന്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷ്യമിടുന്നത്? ഇതിനകത്തും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമം നടത്തുകയാണ്. ബി ജെ പിക്ക് നഷ്ടപ്പെട്ടു പോയ ഈ മണിപ്പൂർ കാരണമുള്ള ഇമേജ് അത് തിരികെ പിടിക്കാൻ കോൺഗ്രസിനെ കുറേ കുറ്റം പറഞ്ഞാൽ മതി എന്നുള്ള മൂഢസ്വർഗത്തിലാണിവർ. നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയും അമിത്ഷാ എന്ന ഭരണാധികാരിയും ബിരേൻ സിംഗ് എന്ന ഭരണാധികാരിയും ഇന്ന് ഈ രാജ്യത്തിന് മുന്നിൽ കഴിവുകെട്ട ഭരണാധികാരികളാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി ഇവർ എന്തൊക്കെ തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇവരുടെ കഴിവുകേടിന് ഇനി മറ്റൊരു ന്യായീകരണം കൊണ്ടും രക്ഷപ്പെടാനാകില്ല. ഇങ്ങനെ ഇതുവരെ പറയാതിരുന്ന കുറേ കണക്കുകളും ഗ്രാഫുകളും ഒക്കെ ആയി ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർക്ക് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അർമാദിക്കാമെന്നുള്ളതല്ലാതെ സാധാരണക്കാരായ മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബി ജെ പിക്കെതിരായ വികാരം ഒരു പ്രതിഷേധമായി രൂപപ്പെട്ട് കഴിഞ്ഞു. അതിന് തെരഞ്ഞെടുപ്പോടെ അണ പൊട്ടി ഒഴുകും, 100% ഉറപ്പ്.